വിശ്വാസകാര്യങ്ങൾ ഇനി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി ആചാരങ്ങളിലേക്ക് എടുത്തു പരിശോധിച്ചോളൂ. ആചാരങ്ങൾ, പൂർവീക മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച കർമ്മങ്ങൾ മുജാഹിദ് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് വെട്ടിമാറ്റി. നമുക്കറിയാം മുസ്ലിം പാരമ്പര്യം എങ്ങനെയാണ്. വെള്ളിയാഴ്ചകളിൽ നിർവഹിക്കുന്ന ജുമാഅയുടെ ഖുത്ബ അറബി ഭാഷയിൽ നിർവഹിക്കണമെന്നാണെന്ന് നമുക്കറിയാം. ലോകത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും ചെയ്തത് അങ്ങനെയാണ്. 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. പ്രസ്ഥാനം സ്ഥാപിച്ച നേതാവ് കെ എം മൗലവിയാണ്. കെ എം മൗലവിയുടെ അല്ലിർ മാസികയിൽ പഠിപ്പിക്കുന്ന ഫത്വ എന്താ? വലാകിൻ ഹാഹുരാ ശൈഉൻ ആഖർ യംബഗിൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വ താബിഈന വ താബിഈഹിം കാനൂ ഫീ ബിലാദിൽ അജമി ഹീനമാ യഖ്തുബൂന അൽഖുതബൽ മശ്റൂഅത യദ്ക്റൂന തവാബിയ ബിലുഗത്തി അഹ്ലിൽ ബിലാദി വ യുതർജിമൂന അൽഅദ്കാറ ബിഹാ അഖിബ ദിക്രിഹാ ബിൽ അറബിയ. കെ എം മൗലവിയുടെ അറബിയിലുള്ള ഫത്വയിൽ പറയുന്നു, മുസ്ലിമീങ്ങൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, പൂർവീകർ ആരും ഖുത്ബ അറബിയല്ലാതെ നിർവഹിച്ചിട്ടില്ല. മുജാഹിദ് കേരളത്തിൽ മലയാളത്തിൽ അതിന്റെ അല്പം തിരുത്തലോടെയാണെങ്കിലും അതിന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. കെ എൻ എം പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. സ്വഹാബികളോ താബിഉകളോ ആരും ചെയ്തിട്ടില്ല. പക്ഷെ മുസ്ലിം മുജാഹിദ് പറഞ്ഞു, അതൊന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ തന്നെ പരിഭാഷപ്പെടുത്തി പ്രസംഗിക്കണം. പരിഭാഷ അല്ല, പ്രസംഗിക്കന്നെ. മലയാളത്തിൽ അണ്ടിയുടെ വില എന്ത്? രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? യു പിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആ കാറ്റ് നമ്മളെ കേരളത്തിൽ എങ്ങനെ അടിച്ചു വീശും എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് പ്രൗഢമായ പ്രസംഗങ്ങൾ അങ്ങനെ നടത്തി.
പറഞ്ഞു, നിങ്ങൾ ആ പഴയ നബാത്ത് ഈ ഖുതുബയും അറബിയിലുള്ള ആ ഖുതുബയൊക്കെ ആർക്ക് വേണം? ഈ പ്രൗഢ പ്രഭാഷണം കേൾക്കാൻ ജനങ്ങൾ യുവാക്കൾ തടിച്ചുകൂടും എന്ന് ആവേശത്തോടെ പറഞ്ഞു. അന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ തൽക്കാല ആവേശം മുന്നിൽ കണ്ട് പറയണ്ട, ഇത് ഇസ്ലാമല്ല, ഇത് ഇത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഇസ്ലാം പഠിപ്പിച്ച ഖുതുബയല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ മുജാഹിദ് ഏശിയില്ല. ഇപ്പോഴോ 50 കൊല്ലം കഴിഞ്ഞപ്പോ മുജാഹിദ് കൂട്ടിപ്പിടിച്ച് കരയാണ്. ഇപ്പോ കേട്ടില്ല നിങ്ങൾ, മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി അനുയായികളെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയാണ്. അവരുടെ ഖുതുബന്റെ കഥ പറയുകയാണ്, കേട്ടോളൂ നിങ്ങൾ. എന്താ മൂപ്പർ പറയുന്നു? നമ്മളെ മുജാഹിദ് പള്ളിയിൽ ഖതീബ് മിമ്പറിൽ കയറുമ്പോ വയസ്സനായന്റെ തൊള്ളയിൽ നോക്കിയ മാതിരിയാണ്. വയസ്സനായന്റെ തൊള്ളയിൽ അവളവിടെ ഓരോ പല്ലുണ്ടാകും എന്ന മാതിരി ഖതീബ് മിമ്പറിൽ കയറുമ്പോ മുജാഹിദ് പള്ളിയിൽ അവിടെ ഒരാൾ ഇവിടെ ഒരാൾ രണ്ടാൾ ഇങ്ങനെ വളരെ കുറവാണ്. നമ്മളെ കാര്യം വളരെ കഷ്ടമാകുന്നു. കേട്ടോളൂ, മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി എന്നെ മുജാഹിദുകളോട് പറയുന്നത് ഒന്ന് കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾ നോക്ക് ജുമാന്റെ കാര്യം, ജുമാക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അടുത്തോടുത്ത കൂലി, പശുവിന് അടുത്തോടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുതുബക്ക് കയറുമ്പോ വയസ്സനായന്റെ തൊള്ളയിൽ നോക്കിയമാതിരി അവിടെ ഇവിടെയോ നാലാളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാൾ രണ്ടാൾ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്, കുത്തുബ പകുതിയായി, ഏയ് കുത്തുബ തീരാ രണ്ടാം കുത്തുബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്തതുകൊണ്ട് കാര്യം? ഒരു കാര്യവും ഉറപ്പല്ലേ? കാരണം മുജാഹിദുകൾക്ക് തന്നെ ഇത് മടുത്തു. ഈ അണ്ടി ഖുതുബ, ഈ തറ ഖുതുബ ജനങ്ങൾക്ക് മടുത്തു. അവരും വരാൻ വൈകാൻ തുടങ്ങി. പിന്നെ ആകെ നാലാള്, വയസ്സനായിട്ട് തൊള്ളയിലുള്ള നാല് പല്ല് പോലത്തെ ആളുകളാ വന്നിരിക്കുന്നത്. എന്നാ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? കേൾക്കണോ നിങ്ങൾക്ക്? മൂപ്പര് പറയാ, മുജാഹിദീന്റെ ഈ വന്നിരിക്കുന്ന ആളുകൾ എന്ന ഖതീബ് ഖുതുബയൊക്കെ വന്നിരുന്ന പോലെ അവസ്ഥ എന്താ അത്രേ? ഞമ്മക്കിപ്പോ ഈ കള്ളി അറിയില്ലല്ലോ, കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാ. മൂപ്പര് പറയാ, ഇരുന്നാ തുടങ്ങും, തരാ വന്നേക്ക് തുടങ്ങും, ഉറക്കം ഉറങ്ങാനായിട്ട് വരിക, ഊർക്കം വലിച്ചുറങ്ങുന്നു എന്ന് മാത്രല്ല, ഇവരുടെ ഉറക്കനില്ല, ഉറക്കമില്ലാതെയാക്കാൻ അഴുന്നു കൊണ്ടേടേണ്ടി വരും പടച്ചോനെ തമ്പുരാന്. അപ്പൊ എന്താ നടക്കണത്? ഞാൻ പറയല്ല, കേട്ടോളൂ. അയാള് പറയട്ടെ, വിളിച്ചു കൊടുക്ക, അയാള് പറയട്ടെ. വന്നാ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങ, ഉറങ്ങാനായിട്ട് നീയത്താക്കി വരുന്ന ഇങ്ങനെ എത്തിയിരിക്കും. ഭയങ്കര ഉറക്കം നോക്കിക്കള്, പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ പറഞ്ഞ വലിയ ആളല്ലേ, മൗലവി കുത്തുബയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഉറങ്ങി ഏത് മൗലവിയാലും ആചാരാലും ഞാൻ ഉണർത്തും. അതാ അപ്പൊ എന്താ പോലെ മൂപ്പറ കുത്തുമ്പോ മൂപ്പറ ഉറങ്ങുന്ന ആളെ പിടിച്ച് ഉണർത്തിയ, മിമ്പർ മുന്ന് ഇറങ്ങി വന്നിട്ട് ഉണർത്തിയ, എന്നിട്ട് പിന്നെയും കയറി. അപ്പൊ എന്താ അവിടെ വല്ല കലാപരിപാടിയാണ് നടക്കണേ? കുത്തുമ്പല്ലേ? എന്താ ഈ കേൾക്കണേ? കേട്ടോളൂ എന്നിട്ട് ആള് പറയട്ടെ. അത് കുത്തുബനെ അവഹേളിക്കണല്ലേ? അത് മിമ്പറമ്മ കയറിയവൻ ആരാകട്ടെ? ജുമാക്ക് നേരത്തെ വരൂല, വന്ന ഉറങ്ങും ചെയ്യ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകള് അല്ലാത്ത അവസ്ഥ തന്നെയാണ്. കാരണം ആളുകൾക്കും അറിയായി ഇത് കുത്തുബല്ല, അത് അണ്ടി കുത്തുബേന്, ഇത് വേറെന്തോ രാഷ്ട്രീയം പറയലാന്ന് ആളുകൾ മുജാഹിദുകളും മനസ്സിലാക്കിയേ. ഈ ജാതി മതം കൊണ്ട് ഈ ആശയം കൊണ്ട് ഒരു കാര്യമില്ല എന്ന് സാധാരണക്കാരായ മുജാഹിദുകൾക്കും തിരിയാൻ തുടങ്ങി. ഇനി മൂപ്പര് പറഞ്ഞത് കേട്ടോ നിങ്ങൾ. ബാക്കി ഉണത്തിയാ പോലും ഉണരൂല, ഹൗന്ന് കൊണ്ട് ഇട്ടെങ്കിലേ അത് ഉണ നിർത്തുള്ളൂ പറഞ്ഞ. അപ്പൊ എന്തു ഉറക്കാത്, ഉറങ്ങാനായിട്ട് നേർച്ച നേർന്ന് വരേണ്ട മാതിരി ഉണ്ട്. ഇനി നിങ്ങൾക്കറിയോ മുജാഹിദ് പള്ളിയിൽ, അപ്പൊ എന്താ കാരണം? മുജാഹിദിന്റെ ഖതീബുമാരെ അവസ്ഥ എന്താ? എൻട്രൻസ് തോറ്റോനാത്തര ഖുതുബക്ക് വരുന്നത്. എൻട്രൻസ് പറഞ്ഞാൽ നമ്മളെ MBBSന്റെ എൻട്രൻസ് അല്ല ഈ പറയുന്നത്. പിന്നെന്താ, ഈ അഫ്ളർ ഉലമക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്, നമ്മളെ SSLC ഒക്കെ തുല്യമായ ഒരു ചെറിയ SSLC തോറ്റ, അതിന്റെ അതിലേറെ വിവരം ഉണ്ടാവും. നമ്മൾ 7ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചോര്, അതും തോറ്റോലാണ് അത്ര. എന്ത് ചെയ്യുന്നത് ഇപ്പല ഖതീബുമാരായിട്ട് വരുന്നത്? ഞാൻ പറയല്ല, അയാള് പറയട്ടെ, വെച്ചുകൊടുക്ക. പല മഹല്ലുകളിലും സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുതുബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് അന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെങ്കിലും തട്ടിമുട്ടിയ ഖതീബ് നമുക്കൊരു 100 രൂപയെ കൊക്കണ ഒരാളെ കിട്ടണമെന്നാ പറയാ. ഏയ് അവർക്ക് തന്നെ നടന്നു പോയാ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖതീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ അടിച്ചു കൂടും എല്ലാ മുജാഹിദീങ്ങളും, ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. മുജാഹിദ് മഹല്ലുകളിൽ നടക്കുന്ന അവസ്ഥയത് നിങ്ങൾ ഓർക്കണം, ഓലെ പറ്റി പറയാൻ പറ്റൂല. എന്നാ പിന്നെ എന്തിനു നിങ്ങൾ ഇതിന് ഞങ്ങൾ ഇതിന് പിരിഞ്ഞു പോയത്? അത് ഖുർആനും സുന്നത്തിന് ജീവിക്കുന്ന പതിപ്പുകളാകാൻ വേണ്ടിയല്ലേ നിങ്ങൾ പോയത്? എന്നിട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് അവര് ചെയ്യുന്ന തെറ്റ് പറഞ്ഞാല് അത് പിരിച്ചു കൊടുത്തരാ ഖതീബിനെ. വല്ലാത്ത കഥ തന്നെ.
ഇനി നിങ്ങൾക്കറിയോ, ഇയാള് പറയുന്നു മഹല്ലുകളിലുള്ള ജീർണതകൾ പറയാൻ മുജാഹിദുകൾ അയക്കുന്നില്ല. എന്നിട്ട് അവസാനം ഇയാള് ചോദിക്ക, ഇതിലും നല്ലത് നമ്മക്ക് നബാത്തി ഖുതുബന്നല്ലേ, നമ്മളെ പള്ളിയിൽ ഓതുന്ന അറബി ഖുതുബൈ അതന്നല്ലേ, കേട്ടോളൂ. അയാൾ ചെന്ന് പറയട്ടെ, സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഖുത്ബ നടത്താൻ തുടങ്ങിയാൽ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്, മറ്റത് പാടില്ലാത്തതെന്ന് ഞാൻ കുറച്ച് തീവ്രവാദിയാണ്, ശരിയാവില്ല നമുക്ക് അയാൾക്ക് എന്തെങ്കിലും കുറ്റുണ്ടോ നോക്കും. അയാൾ അഞ്ചനെങ്ങനെ, അയാളെ പെങ്ങൾ എങ്ങനെ, അയാളെ മോൻ എങ്ങനെ, അയാളെ മോന്റെ തുണിയുണ്ടോ, ഏയ് എന്താ പ്രശ്നം? ഇയാൾ നാട്ടിൽ ഖുത്ബ പറഞ്ഞു എന്നുള്ളതാണ്. ഖുത്ബ പറഞ്ഞവന്റെ പെങ്ങൾക്കോ ഖുത്ബ പറഞ്ഞവന്റെ മോനോ അന്യനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് ഇവര് കുത്തി പൊന്തിക്കും. എന്തിന് ഇവിടെ ഖുത്ബ പറഞ്ഞീന്? വേറൊരു ആരാപ്പത് മുജാഹിദീങ്ങള്, മുജാഹിദീങ്ങളെ കാര്യം ഈ പറയണത്, നാട്ടുകാരെ കാര്യമല്ല, മുജാഹിദുകളെ കാര്യ, സുന്നികളെ കാര്യമല്ല. ഞങ്ങളും പറഞ്ഞത് മുജാഹിദുകളെ കാര്യം തന്നെയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, എന്താ ഇവർ ഈ പറഞ്ഞത്? എന്നിട്ട് ഇയാൾ ചോദിക്കുന്നത് കേട്ടോളൂ, എന്താ നമുക്ക് ഇതിലും നല്ല നബാത്തി ഖുതുബല്ലേ വെച്ചു കൊടുക്കരുത്? നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ വൃത്തികേടുകൾ മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഖുതുബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിൽ സ്ഥിതി എന്താന്ന് നിങ്ങള്, മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാടാലേ, ആ ഐക്യം പളയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. എനിക്ക് കോഴിക്കോട് ജില്ലയുടെ ഞങ്ങളെ ജില്ലന്റെ അങ്ങേ ഭാഗം, നാദാപുരം, കല്ലാച്ചി, വാണിമേല് അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്, ചീക്കോന്ന്, ആ ഭാഗത്തൊക്കെ പേര് ഞാൻ പറയില്ല. ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ, അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലമായി മുജാഹിദ് പള്ളിയിലുണ്ടോ, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുത്ബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റൂല. അപ്പോൾ എല്ലാവരും, എല്ലാ ഷെയ്ത്താന്മാരും ഒന്നാവും, ജമാഅത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. നമ്മളൊക്കെ ലീഗല്ലേ, ചിലടത്തതാണ്, നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പൊ ലീഗും കോൺഗ്രസിനും എം ഇ എസിലും എം എസ് എസിലും ഒക്കെ ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ പോലെ ഒന്നാവും, എല്ലാ ഷെയ്ത്താന്മാരും ഒന്നാവും, എന്നിട്ട് ഖുത്ബക്ക് എതിലും ഖത്തീബിനെ എതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുത്ബ. ഇതിലും നല്ല നമുക്ക്, അതല്ലേ നമുക്ക് നല്ലത്? ഞങ്ങളും പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്, ഇതിൽ നല്ല നബാത്തിയാണ് സഹോദരന്മാരുടെ. ഇവരാണിത്, ചോദ്യകർത്താക്കൾ ശൂന്യമായി കിടക്കുന്നു, ഉദ്ദേശിച്ച് ചോദിക്കാൻ വരുന്ന മുജാഹിദാടെ കുറ്റിക്കാട്ടി പ്രഭുത്വം പറയാൻ നിൽക്കണ, വേഗം വന്നു വന്നോളി, ചോദിച്ചോളി, ഇത് റെഡിയാണ് ഞങ്ങള്. അതിനിവിടെ എല്ലാ രേഖ റെക്കോർഡും ഉണ്ട്. ഞാൻ കുഴങ്ങിയാലും റഷീദ് സക്കാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ധൈര്യ സമേതം എല്ലാവർക്കും കടന്നു വരാം. വാം വെൽക്കം, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ ഇനി മുജാഹിദിന്റെ ഖുത്ബയാണിത്. ഇനി നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചോദ്യകർത്താക്കളിന് അവസരം കൊടുക്കാൻ പോവാണ്. എന്താ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? പടച്ചോനെ, മുജാഹിദ് അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയ മുജാഹിദുകൾക്ക് ഇപ്പൊ എന്താണെന്നറിയോ അവസ്ഥ? നേതാവ് പറയുന്നു മുജാഹിദുകൾക്ക് ഉദു എടുക്കാൻ പോലും അറിയില്ല. മുജാഹിദേ വരുവേ, അങ്ങനെ വരും. കാരണം സുന്നികളുടെ ആശയം ശരിയല്ല എന്ന് പറഞ്ഞ് പോയ കൂട്ടരാ. ഇപ്പൊ അവർക്ക് ഉദു എടുക്കാൻ കഴിയുന്നില്ല. മുജാഹിദിന്റെ അനുയായികൾ ഉദു എടുക്കുന്ന കോലത്തെ കുറിച്ച് ഇയാൾ പറയുന്നത് വെച്ചുകൊടുത്ത സക്കരിയ സലാഹി പറയട്ടെ. ആ കേട്ടോളൂ, ഒന്നുണ്ടാക്കണ കോലം തന്നെ ഇപ്പൊ എന്താ, ഒന്നുണ്ടാക്കി വന്നാ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. കൗന്നിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ എന്നും നനഞ്ഞിണ്ടാവില്ല. ഇനി 3 വട്ടം നിറഞ്ഞിണ്ടോ പൈപ്പിന്റെ വട്ടില്? ഭർത്താൻ എങ്ങനെ പറയണ്ടാവും, ഇതിപ്പ എത്ര വട്ടാ, ഇതിപ്പ എത്ര വട്ടാ, ഇത് 3 വട്ടായാ? എന്നങ്ങനെയെങ്കിലും കേകണം നിറഞ്ഞാ പോരെ. റസൂലിന് കാലികൾ എങ്ങനെ ഒന്നായിട്ട് വെള്ളം മണ്ണ് ചവിട്ടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ്, വലത്തേ കാല് ചെയ്യുക, ഇടത്തേ കാല് ചെയ്യുക, ഇടത് കൈകൊണ്ട് പിടിച്ചു കഴിയുക, ഇതൊന്നുമില്ല. വധുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്നെ പറയാം, ഒരു ദിവസം വേറെ വേണ്ടി. ഞങ്ങൾക്ക് നിങ്ങളെ പറിച്ച് മാത്രം പറയാം, അത്ര ദിവസം വേണ്ടിയിരുന്നറിയോ സഹോദരന്മാരെ? ഉദുവരെ ശരിക്കറിയില്ല. ഇനിയോ ഇനി മുജാഹിദ് ഉദുവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ നിന്നാലുള്ള അവസ്ഥ എന്താ? കേട്ടോളൂ, നിസ്കരിക്കാൻ നിന്നാലുള്ള അവസ്ഥയാണ് അതിലേറെ സങ്കടം. അതെന്താ? മുജാഹിദിന്റെ ആൾക്കാർ നിസ്കരിക്കാൻ നിന്ന കാലുമ ചവിട്ട് അത്രേ. എന്താ ഈ പറഞ്ഞത്? കുട്ടികളുണ്ട്, നമ്മളെ 5 വയസ്സ് 4 വയസ്സായ കുട്ടികൾ നിക്കാൻ കൊണ്ടുപോകുമ്പോഴല്ലോ കാര്യത്തിൽ കുട്ടികൾ കാലും അവിടെ ചവിട്ടും, അപ്പൊ കുട്ടി ഇങ്ങോട്ട് വലിച്ചു, അപ്പൊ മറ്റോ അങ്ങോട്ട് ചവിട്ടും. ഇങ്ങനെ ഇത് ഒന്നിനാത്തിന് പോകുന്ന മൗലവിമാര്, പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പ്, മടവൂർ ഗ്രൂപ്പ്, മൗലവി ഗ്രൂപ്പ്, ആകെ മൊത്തം 5 ഗ്രൂപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പാണ് മടവൂർ ഗ്രൂപ്പ്, മൗലവി ഗ്രൂപ്പ്. അവര് തമ്മിൽ ഒരു മൗലവി ഒരു ഗ്രൂപ്പ് പറഞ്ഞ് നിക്കുമ്പോ കാലം ഇങ്ങനെ വെക്കണം, മറ്റേ കൂടുതൽ ഇങ്ങനെ വെക്കണം. അപ്പൊ ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുടെ മേലിൽ മറ്റെങ്ങനെ വെക്കണം ചവിട്ടും. അപ്പൊ ഇയാള് വലിച്ചു, അപ്പൊ ഇയാള് മൂത്ത് കൂക്കും, അപ്പൊ ഇയാള് വെച്ചു അതീസിലുണ്ടോ, അപ്പൊ ഇയാൾ വെച്ചു ഇങ്ങനെ വെക്കണം അതീസിലുണ്ടോ. നിസ്കാരത്തിലേ ഞാൻ പറയണില്ല, സക്കരിയെന്നെ പറയട്ടെ, കേട്ടോളൂ. എന്താ പോലെ നിസ്കാരം വെച്ചുകൊടുക്ക, വെച്ചുകൊടുക്ക. അപ്പോ ബുദ്ധി കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കണ മുജാഹിദ് പറയാണ്.
കാലിങ്ങനെ അയച്ചാ അതിന്റെ അടിയിൽ ചേട്ടാ നിൽക്കൂലേ? എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? അതാണ് ബുദ്ധിയുണ്ട് ദീനുണ്ടാക്കണത്. അത് സലാം സുല്ലമി എഴുതി സൊപ്പ് അടുത്ത് നിക്കണം എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം രണ്ടാളുകൾക്കിടയിൽ വേറെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകരുത് എന്നാണ് വലിയ ഏഷ്യയിലെ മുഹദ്ദിസ എഴുതണത്. പിന്നെ ജനങ്ങൾ നന്നാവോ? ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട് മടവൂരി അല്ലാന്ന് മാത്രമേ ഉള്ളൂ. സംഘടന പുലർന്നപ്പോ ബൈനഹുമ കളിച്ചിട്ട് അവസാനം തൂക്കം കിട്ടാൻ നടപ്പത്തിൽ ഇന്നതാ. എന്തിനാ ഓ ഇതിൽ ഇന്നത് ഓൻ എന്നെ അറിയില്ല. എന്തേ മടവൂരിന്റെ ഒപ്പം പോകാൻ വെച്ചാൽ അതും അറിയില്ല. അങ്ങനെ എന്നിട്ടോ മനസ്സ് മുഴുവൻ മടവൂരിസാണ്, മനസ്സ് തലയിൽ മുഴുവൻ മടവൂരിസാണ് കേന്ദ്രമിന്റെ ഒപ്പം എന്ന് പറയും ചെയ്യും. നോക്കണങ്ങൾ എത്ര സൊഫ് നിൽക്കുന്ന കാര്യം മാത്രം തൂക്കിയാൽ മതി. ഈ മടവൂരികൾക്ക് നിക്കരിക്കാൻ നിൽക്കാൻ തന്നെ പ്രയാസ. കാരണം നമ്മൾ കാലം കച്ചവനെ കാലം ഇരിക്കും, ചിലപ്പോ നിങ്ങൾ നോക്കൊരു നോട്ടം കാലടുപ്പിച്ചു വെക്കണം. മാത്രല്ല കഥം കഥമിനോട് ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ പാദവും പാദം ഒട്ടണമെങ്കിൽ എങ്ങനെ? സാധാരണ നമ്മളെ കാലിങ്ങനെ ചെരിഞ്ഞാ നിൽക്കുക അല്ലേ? ആ ചെരിഞ്ഞ കാലൊന്ന് ഒന്ന് ഇങ്ങോട്ടാക്കണം, ഒന്ന് കിബിലൊക്കെ നേരെയാക്കണം. അപ്പോഴേ നെരിയാണി നെരിയാണി നമ്മൾ മുട്ടുള്ളൂ. നെരിയാണി നെരിയാണി മുട്ടേ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ നിൽക്കണം, നിന്നാൽ ഓ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ, ഓന്റെ കാലം ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ അടുപ്പിക്കാൻ തന്നെ ഓന്റെ വിരലുമ്മച്ചവിട്ടും. വിരലുമ്മച്ചവിടുന്ന അതീശനുണ്ടോ? ഇങ്ങനെ കിടന്ന അതീശനുണ്ടോ? രണ്ട് ഭാഗത്തും കാലു വെക്കണം. ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ? എന്താ നോക്കുക, മുജാഹിദിന്റെ നിസ്കാരാണിത്. ഇനി നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, സഹോദരന്മാരെ ഇനി നിങ്ങൾക്കറിയോ, ഒന്നുകൂടി ഞാൻ പറയാം. നിസ്കരിക്കാൻ നിന്ന് തുടങ്ങാൻ എന്താ പരിപാടി? മുജാഹിദിന്റെ നേതാവ് പറയുന്നു, അവൻ മുജാഹിദുകള് നിസ്കാരത്തിൽ അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ കോട്ടായിട ഉത്തരേ നായ ഓരിടണ മാതിരി കോട്ടായിടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നു എന്ന് കേട്ടോളൂ. നമ്മളാളുകള് അതുവരെ ഒരു കോട്ടാങ്ങനെ ആൾക്കാരെ നിസ്കാരാണ് പറഞ്ഞത്. ഒരു റക്കാത്തിന് മൂന്ന് കോട്ടാങ്ങ നോക്കൊണ്ടുകള് നമ്മളെ ചില ആളുകള്. അപ്പൊ എത്രയാണ് ചെയ്താ നിങ്ങളെ നിസ്കാരം പേപ്പിക്കാൻ? മുജാഹിദിന്റെ ആളുകൾ മൂന്ന് വട്ടെങ്കിലും നായ ഓരിടുന്ന മാതിരി കോട്ടായിടുന്നു. മുജാഹിദ് ഖുർആനും സുന്നത്തും അനുസരിച്ച് പഠിപ്പിച്ച നിസ്കാരത്തിന്റെ കോലാണിത്. സഹോദരന്മാരെ ഇതൊക്കെ പറയണം, എത്രയാണ് ഇത് പറയാനുള്ളത്? ഇനി നിങ്ങൾക്കറിയോ മുജാഹിദ് ഖുതുബ മലയാളത്തിലാക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ മുജാഹിദ് പുതിയൊരു കണ്ടുപിടുത്തുണ്ട്. ഒരാൾ ചോദ്യ കർത്താവ് എത്തിയിട്ട് ഒരു ഒരിട്ട കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. എന്താ? നിസ്കാരം മലയാളത്തിലാക്കാൻ പറ്റുമോ? നിസ്കാരത്തിൽ മലയാളത്തിൽ ദുആക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. അപ്പൊ ഇയാളെ മറുപടി എന്താ? നിസ്കാരത്തിൽ പൊതുവെ അറബിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്, എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ മലയാളത്തിലൊക്കെ ആവാം. ആദ്യ സുന്നത്ത്, ആദ്യം സുജൂദ്, പിന്നെ സുന്നത്ത്, പിന്നെ അങ്ങനെ അങ്ങനെയാണ് പോവാണ്. ഇതാ കേട്ടോളൂ സക്കരിയ സലാഹിയോട് ചോദ്യം. നമസ്കാരത്തിൽ പ്രാർത്ഥന അറബിയിൽ, അറിയാത്തവർക്ക് മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കുകയില്ലേ? അറബിയിലാണ് നിസ്കാരത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകളും വേണ്ടത്. അറബി അറിയപ്പ മുസ്ലിം ആയ ഒരാൾ അറബി പഠിച്ചിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മാത്രം പഠിച്ചാൽ അത് പഠിക്കണം. നിസ്കാരത്തിലേതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. പിന്നെ സുജൂദിൽ നമസ്കാരത്തിൽ തന്നെ അറബി അല്ലാത്ത ഭാഷയിൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാമോ എന്ന ചോദ്യത്തിന് ചില പണ്ഡിതന്മാർ ഉണ്ട് പറ്റും എന്ന അനുവാദം കൊടുത്തിട്ടുണ്ട്. ചില പണ്ഡിതർ ഒന്ന് സക്കരിയ സലായി, ഒന്ന് ബാലുശ്ശേരി പണ്ടാമനൊക്കെ മുസ്ലിമാന്ന് പറഞ്ഞ് ഓലൊക്കെ ചില പണ്ഡിതന്മാർ മലയാളത്തില് സുജൂദിലൊക്കെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ മുജാഹിദിന്റെ അവസ്ഥ. സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കാണ്, ചോദ്യകർത്താക്കൾ വന്നതുകൊണ്ട് നിർത്തുന്നു. ലാസ്റ്റ് ഒന്നുകൂടി വെച്ചുകൊടുത്ത ലാസ്റ്റ് ഒരു കാര്യം മുജാഹിദിന്റെ നേതാവ് പറയുകയാണെന്ത്, ഞമ്മളൊക്കെ നിസ്കാരം അള്ളാഹുവിന്റെ റസൂല് കണ്ടാല് അത് 25 വട്ടം മടക്കി നിസ്കരിപ്പിക്കേണ്ടി വരും എന്നാ മൂപ്പര് പറഞ്ഞത്. അത് മുജാഹിദ് ഉറപ്പാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മളെ സ്വഭാവം എന്താന്ന് വെച്ചാൽ മുമ്പ് പഠിച്ചതോട്ട് വിടൂല്ല, പുതിയതൊന്നും പഠിക്കൂല. വളരെ മാർക്ക് രണ്ട വർത്താനാണ് സക്കരിയ പറയുന്നത്. കേട്ടാണ് പറയുന്നത് വെച്ചുകൊടുത്ത. ഇന്ന് നമ്മളെ പല ആളും നിസ്കാരം അള്ളാന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കി. പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കുന്ന പരിപാടി തന്നെ. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട് പഠിക്കൂല. മുജാഹിദിന്റെ ശൈലിയ, പണ്ട് പഠിച്ച ജഹാലത്തൊന്നോട്ട് വിടൂല, പുതിയതൊന്നും പഠിക്കൂല. അവിടെയാണ് മുജാഹിദുകൾ ഉള്ളത്. അവിടെ നിസ്കാരത്തിന്റെ കഥ തന്നെ അങ്ങനെയാണ്. സഹോദരന്മാര്, എല്ലാം സ്ത്രീകളും ജുമാജം അതൊക്കെ പറയാനുണ്ട്. ഇൻഷാല്ല ചോദ്യകർത്താക്കൾ വന്നതുകൊണ്ട് ഇനി ചോദ്യം ഉത്തരവും ആരംഭിക്കുന്നു. അതിനുശേഷം സമയത്തിനനുസരിച്ച് ചെയ്യാം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഇത് ബിദ്അത്ത്, ഞാൻ ഇത് പറഞ്ഞത് ഇസ്ലാമിനെ വികൃതമാക്കി കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഈ കക്ഷികൾ. അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ പെട്ടുപോകരുത് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അള്ളാഹു സത്യമായ കാര്യങ്ങൾ സത്യമായി ഉൾക്കൊള്ളാനും അത് പ്രായോഗികമായി കൊണ്ടുവരുവാനുമുള്ള തൗഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച്
ഈ വിജ്ഞാന സദസ് ചോദ്യകർത്താക്കളോട് പറയുന്നു, സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങൾക്കാണ് ഈ വേദി ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. സുന്നികൾ തമ്മിൽ തർക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, എ പി ഇ കെ തർക്കങ്ങളുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. മുജാഹിദുകൾ തമ്മിൽ സംഘടനാപരമായ തർക്കങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയിലുള്ള രണ്ട് ഗ്രൂപ്പുണ്ട്, അതൊന്നും ഇവിടെ ചോദിക്കാൻ പാടില്ല. അതിനുവേണ്ടി സംഘടിപ്പിച്ചതല്ല ഇത്, അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതൊരു വിജ്ഞാന സദസ്സാണ്, അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അത്തരം ആദർശപരമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കേണ്ടത്. അതിന് ഇൻഷാ അല്ലാഹ് പ്രമാണബദ്ധമായ മറുപടിയും ഉണ്ടാകും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. പണ്ഡിതന്മാർ ഒരുപാട് ഇവിടെ ഉണ്ട്, കെ കെ അബ്ദുൽ ഉസ്താദ് ഉണ്ട്, റഷീദ് സക്കാഫി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവരൊക്കെ ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ മറുപടി പറയും എന്നറിയിക്കുന്നു. അല്ലാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ഇതുവരെ ഓരോ ക്ലാസ്സിനും വന്നിട്ടുണ്ട്, അതേമാതിരി പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ എനിക്ക് മനസ്സിലാകാത്ത ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഞാൻ ഒരിക്കലും മുജാഹിദിന്റെ ആശയം കൊണ്ട് നടക്കുന്ന ഒരാളല്ല, പക്ഷെ എനിക്കുള്ള സംശയം ഈ വേദി എന്തെങ്കിലും തീർക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ കയറിയിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ ചോദ്യ ഉത്തരത്തിനു വേണ്ടിയാണെങ്കിലും ഒന്ന് പറയാമെന്ന് കരുതിയത്. ഈ ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് റസൂലുള്ളാഹിന്റെ മുടി കിട്ടി, അതിനു വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത്തരം ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി. അതിപ്പോ ഒരു പള്ളി അവിടെ ഉണ്ടാക്കും, അത് തറക്കല്ലിട്ടോ, ഒരു പൈസ ഉള്ളവർക്ക് ഉണ്ടാക്കാം, അതൊക്കെ എല്ലാവർക്കും അറിയണ കേസ്. അതൊന്നും നമ്മൾ ഈ മുഖാമുഖത്തിൽ ചോദിക്കരുത്. അതിനു വേണ്ടി അല്ല ഇത് ഉണ്ടാക്കിയത്. നല്ല ഒരു വിജ്ഞാന സദസ്സാണ്. ഞാനത് ആമുഖത്തിൽ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നാണ് പറയാനുള്ളത്. അത് നമ്മക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണല്ലോ ഇങ്ങനത്തെ ക്ലാസുകളും സദസ്സുകളും വെക്കുന്നത്. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലുണ്ടാവും, എന്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ സദസ് അതിനുള്ളതല്ല. ആയിക്കോട്ടെ, അടുത്ത ചോദ്യം ചോദിക്കും. നേരം വിശദീകരിച്ചൊക്കെ തുമ്പില്ലാതാകും, കാരണം ഖുർആൻ കൊളത്തൂരിസ്തായി കണ്ടുക്കണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ ഖുർആനിലെ ആശയങ്ങൾ കൊളത്തൂരിസ്തായി അംഗീകരിക്കണില്ല. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ അല്ലാഹു തആല പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. ഇവിടെ ജോറായിട്ട് മമ്പ്രതങ്ങളെ വിളിച്ചാൽ മുജാഹിദ് ബാലിശ്ശേരി വിഗ്രഹമാക്കി മമ്പ്രതങ്ങൾ കേൾക്കുന്നുണ്ട്, റസൂലുള്ള കേൾക്കുന്നുണ്ട്, യാ റസൂലുള്ള എന്നൊക്കെ പറയണ്ടായിരുന്നു. ഖുർആൻ പറയുന്നത് എന്താണ് മുസ്ലിയാക്കുമാരെ? നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ, അവർ കേൾക്കൂല. അല്ലേ പറയണത്? കൊളത്തൂരിസ്താദ് മതം പറയണ്ടേ? അല്ലേ പറയണത്? ഇതിനെ കുറിച്ച് കൊളത്തൂരിസ്താദ് വിശദീകരിക്കണം. കൊളത്തൂരിസ്താദ് എന്ന് പറയും, എന്നിട്ട് പറയാ ഖുർആൻ തെളിഞ്ഞിട്ടില്ല എന്നും പറയാം, രണ്ടും കൂടി നമുക്ക് ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിടത്തുള്ള ഒരു വൈരുദ്ധ്യം പറഞ്ഞതാണ്. ഇൻ തൊതുഹും എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ പറഞ്ഞത് ആരെ പറ്റിയാണ്? അറിയിച്ചാൽ നേരം അമ്പറത്തങ്ങളെ വിളിച്ചാലെന്നാണ് അതിന്റെ അർത്ഥം? ഒന്ന് മൈക്കോട്ട് തന്നെ ആൾക്ക് പറ്റിയതാണ് നിങ്ങള്. അത് ഞാൻ വിശദീകരിച്ചു, ആപ്പീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ട് മാത്രം പഠിക്കുമ്പോഴുള്ള കുഴപ്പമാണത്. അത് പ്രമാണങ്ങളും കിതാബുകളും നോക്കിയാല് അത് മനസ്സിലാവും. ഇൻതുഹും അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ഫാത്തിറിലെ 13-14 വാക്യങ്ങളാണ്. അല്ലാഹു തആല പറയുന്നത് വല്ലദീന തദുഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ മാ യംലികൂന മിൻ ഖിത്മീർ, അവർ ഒരു കാരക്കക്കുരുവിന്റെ ഇടയിലുള്ള ആ ചീന്തുണ്ടല്ലോ, അതിന്റെ അത്രയെങ്കിലും ഒരു വസ്തുവിനെ ഉടമപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. അല്ലാഹു പറയാണ്, അല്ലാഹുവിനെ മക്ക മുശ്രിക്കുകളുടെ സ്വഭാവമാണ്, അല്ലാഹുവിനെ വിട്ട് അവർ ലാത്തയോടും റുസയോടും മനാത്തയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നു, അവർക്ക് ആരാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവങ്ങൾക്ക് ഒന്നും ഉടമപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറയാണ് ഇൻതുദുഊഹും, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, ആ ദൈവങ്ങൾ നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ ദുആ കേൾക്കൂല.
ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? കുളത്തൂർ ഉസ്താദിനും സംശയമില്ല, അല്ലാത്തവർക്കും സംശയമില്ല. എന്താ? അല്ലാഹുവേതര ദൈവങ്ങളെ വിളിച്ചാൽ ആ ദൈവങ്ങൾ കേൾക്കുകയില്ല, അവർ ഉത്തരം ചെയ്യൂല. വലവ് സെമിയഴു കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. കാരണം എന്താ? ഇത് മമ്പുറത്ത തങ്ങളാകുന്ന അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ഷെയ്ഖുകളെ മുഹയ്യദ്ദീൻ ഷെയ്ഖാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മഹാത്മാക്കളെ കുറിച്ചല്ല ഈ ആയത്തിൽ പറഞ്ഞത്. ഞാൻ വായിക്കാം, മുഫസ്സിറുകൾ തന്നെ പറയുന്നു, ഒരുപാട് മുഫസ്സിറുകൾ അല്ലാമ ഇബ്നു അത്തിയത്തുൽ ഉന്ദുലുസി ഹിജ്റ 546 അന്തരിച്ച മഹാനാണ്. അദ്ദേഹം പറയുന്നു, അസുനാമി, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ബിംബങ്ങളുടെ കാര്യമാണ്, വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ. മക്കാ മുശ്രിക്കുകൾ അതുപോലെ മറ്റ് മുശ്രിക്കുകൾ ആരാധിക്കുന്ന വിളിക്കുന്ന ദൈവങ്ങൾ, ബിംബങ്ങളുണ്ട്. ആ ബിംബങ്ങളുടെ കാര്യമാണ്, അവർക്ക് വിളിച്ചാൽ ഉത്തരം ചെയ്യൂലാൻ. ഇനി നിങ്ങൾ നോക്ക് വേറൊരു തഫ്സീർ, തഫ്സീർ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അല്ല തഫ്സീറുൽ ഇബ്നു തഫ്സീറുൽ ഖുർആനിൽ അലീം എന്ന തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നത് എന്താ? ഈ പറഞ്ഞ ആയത്ത് വല്ലദീന തദുഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിളിക്കുന്നവർ അതാരാ? ഐ മിനൽ അസ്നാമി വൽ അന്ദാദി, ബിംബങ്ങൾ, പ്രതിമകൾ, അവർക്ക് വിളിക്കാനും ഉത്തരം ചെയ്യാനും കഴിയില്ല. ആരെയും ബിംബങ്ങളെ വിളിക്കണത്, ആരായും പ്രതിമകളെ വിളിക്കണത്, ഏത് സുന്നികളാണ് അങ്ങനെ വിളിക്കുന്നത്? ഇനി ഹാഫിദ് ഇബ്നു കസീർ തന്നെ പറഞ്ഞു, ഇൻതദുഊഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ ആരെ? ഈ ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് അൽ ആലിഹത്തല്ലതി തദുഊനഹാ മിൻ ദൂനില്ലാ, നോക്ക് നിങ്ങൾ അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന ഇലാഹുകൾ, ദൈവങ്ങൾ, ആ ദൈവങ്ങളെ വിളിച്ചാൽ അവർ കേൾക്കൂല. അപ്പൊ ദൈവങ്ങളാണ്, അത് ജീവൻ ഉള്ള ദൈവവും പെട്ടു, ജീവനില്ലാത്ത ദൈവവും പെട്ടു. അതാ ഖുർത്തുബി പറയുന്നത്, ജീവനുള്ള ദൈവങ്ങളും പെട്ടു, ജീവനില്ലാത്ത ദൈവങ്ങളും പെട്ടു. ആ ദൈവങ്ങളെയൊക്കെ വിളിച്ചാൽ ലായസ്മഴു ദുആക്കും, നിങ്ങളെ വിളി അവർ കേൾക്കൂല. ഉറപ്പന്നെയാണ്, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. മുസ്ലിമീങ്ങളായ അല്ലാഹു അല്ലാത്ത ഇലാഹിന്, മറ്റൊരു ദൈവത്തിന്, ഒരു ഇലാഹിന് വിളിക്കുന്നേ ഇല്ല, അവരോട് ചോദിക്കുന്നേ ഇല്ല, അവരോട് സഹായം അർത്ഥിക്കുന്നേ ഇല്ല. മക്കയിലെ മുശ്രിക്കുകൾ അതുപോലെയുള്ള മുശ്രിക്കുകൾ അല്ലാഹുവിനെയും വിട്ട് അവർ ചോദിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങളോട് നടത്തിയ പ്രാർത്ഥനകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടും അത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് അല്ലാഹു ഈ ഖുർആനിക സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മുസ്ലിമീങ്ങളായ നമ്മള് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിയെ വിളിക്കുന്നുണ്ട്. ആ വിളിയെ കുറിച്ചല്ല ഔസുൽ ആലം ശൈഖ് ജീലാനിയെ അബ്ദുഹു വ വലിയുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. ആ വിളിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇമാം ഖുർത്തുബിയും പറഞ്ഞത് അതാണ്. എന്ത്? അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ, അതിന് ജീവനുള്ള ദൈവങ്ങളുണ്ട്, ജീവനില്ലാത്ത ദൈവങ്ങളുണ്ട്. ഏതുപോലെ മലായിക്കത്തുകൾ അല്ല മക്കയിലെ മുശ്രിക്കുകൾ മലക്കുകളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? അൽ മലായിക്കത്തു ബനാതുല്ലാഹ്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പെൺകുട്ടികളാകുന്നു. അവർ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം, ഇന്നല്ലാഹ ഖതബ ഇലാ സാദാത്തിൽ ജിന്നി, അല്ലാഹു തആല ജിന്ന് വർഗത്തിലെ ഉന്നതന്മാരായ ആളുകളുമായി കല്യാണ ആലോചന നടത്തി. അല്ലാഹു എന്നിട്ടോ ഫസൗവജൂഹു, ആ ജിന്നുകളിൽ നിന്നും വലിയ വലിയ ജിന്നുകൾ അല്ലാഹുവിന് കെട്ടിച്ചു കൊടുത്തു. ആരെ? സറവാത്തി ബനാത്തിഹിം, അവരുടെ മക്കളിൽ നിന്നും നല്ല സുമുഖികളായ സുന്ദരികളായ സ്ത്രീകളെ, ജിന്ന് പെൺകുട്ടി, ജിന്നിൽ നിന്നുള്ള പെൺകുട്ടികളെ അവർ അല്ലാഹുവിന് കെട്ടിച്ചു കൊടുത്തു. ആ സംബന്ധത്തിൽ ഉണ്ടായ മക്കളാണ്
മലക്കുകൾ എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ആ മക്കയിലെ മുശ്രിക്കുകൾ പലരും മലക്കുകളെ ആരാധിച്ചിരുന്നു. അതുപോലെ ജൂതന്മാർ വഖാലത്തിൽ യഹൂദ് ഉസൈർ ബിനുല്ലാ, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ്, ദൈവപുത്രനാണ്. വഖാലത്തിൽ നസ്വാറ അൽ മസീഹ് ബിനുല്ലാ, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ മസീഹ് യേശു അത് ദൈവപുത്രനാണ് എന്ന് അവരൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരൊക്കെ അവരാരാധിച്ചിരുന്നു, ഇലാഹാക്കിയിരുന്നു. അതിനെയാണ് ഖുർആനെ നിശിതമായി വിമർശിക്കുന്നത്. ജീവനുള്ള ദൈവമാവട്ടെ, ജീവനില്ലാത്ത ദൈവമാവട്ടെ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ ഉത്തരം ചെയ്യൂല, അത് ശിർക്കാണ്. അത് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവർ ചെയ്ത ഈ ശിർക്കിനെ ഇവർ തന്നെ നിഷേധിക്കുകയും ചെയ്യും എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടും ഉണ്ട്. അപ്പൊ ആയത്തിൽ പറഞ്ഞത് ഏതോ അതല്ല സുന്നികളായ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഏതോ അത് ആയത്തിൽ പറഞ്ഞിട്ടും ഇല്ല. ആയത്തിൽ പറഞ്ഞത് അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന, ദൈവങ്ങളോട് ചോദിക്കുന്ന, ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. അതേ അവസരത്തിൽ സുന്നികളായ നമ്മൾ ചെയ്യുന്നതോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അവർ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, ദൈവ പുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, അങ്ങനെ എങ്ങനെ വിശ്വസിച്ചാലും അത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ റസൂലുള്ളാഹിയെ വിളിക്കുന്നത് അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, ദൈവമല്ല, ദൈവ പുത്രനല്ല, ദൈവ അവതാരമല്ല, അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്ന വിശ്വാസത്തോടെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ അത് ശിർക്കാണെന്ന് ഈ ആയത്തിൽ എന്നല്ല ഒരൊറ്റ ആയത്തിലും പറഞ്ഞിട്ടില്ല, ഖുർത്തുബി എന്നല്ല ഒരൊറ്റ തഫ്സീറിലും രേഖപ്പെടുത്തി വെച്ചിട്ടും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. മുസ്ലിയാരെ അവിടെ അംബിയാ എന്ന് പറയണ്ടല്ലോ, റസൂൽ അംബിയാക്കളിൽ പെട്ടതല്ലേ? അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഞാൻ പറയുന്ന മറുപടി നല്ലോണം ശ്രദ്ധിക്കണം. എന്താന്ന് ചോദിച്ചാൽ, ഇമാം ഖുർത്തുബി പറയുന്ന ഇബാറത്ത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. ഇമാം ഖുർത്തുബി പറയുന്നത് തന്നെ ഞാൻ വായിച്ചു തരാം. ഇമാം ഖുർത്തുബിയുടെ ഇബാറത്ത് എന്താ? സുമ്മ യജൂസു ഐ എർജിയ ഹാദാ. ഇമാം ഖുർത്തുബി ആദ്യം പറഞ്ഞത് ഇൻ തദുഉഹും, ഞാൻ അത് വായിച്ചു തരാം. ലാ യസ്മഉ ദുആഅകും ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവായിബി ലാ യസ്മഉ ദുആഅകും, അവർ നിങ്ങളെ വിളി കേൾക്കൂല. ലി അന്ന ഈ ബിംബങ്ങൾ, ഈ ദൈവങ്ങൾ അത് കേൾക്കുകയും കാണുകയും ചെയ്യാത്ത ജമാദുകളാണ്, അചേതന വസ്തുവല്ലേ? കല്ല്, മരം, ബിംബം, വിഗ്രഹം എന്നൊക്കെ പറഞ്ഞ അചേതന വസ്തുവല്ലേ? അത് കേൾക്കൂലല്ലോ, കാണൂലല്ലോ. ഇതാണ് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത്. എന്നിട്ട് പിന്നെയാണ് പറയുന്നത് എന്ത്? എന്ന് പറഞ്ഞിടത്തുള്ള ലമീർ മടങ്ങാം. എങ്ങോട്ട് മടങ്ങാം? ഇലൽ മഅബൂദീന. ഇത് മുജാഹിദ് മറച്ചു വെക്കാറുള്ളതാ, ഞാനത് വിശദീകരിച്ചു പറയണ്ട മൊത്തത്തിൽ പറഞ്ഞത്. ഇലൽ മഅബൂദീന, എന്താ അതിന്റെ അർത്ഥം? ദൈവങ്ങളിലേക്ക് ലമീർ മടങ്ങാം. അപ്പൊ ഇൻ തദുഉഹും എന്ന് പറഞ്ഞാൽ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലു, അഖിലുള്ള ബുദ്ധിയുള്ള ദൈവങ്ങളിലേക്ക് ലമീർ മടങ്ങാം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇൻ തദുഉഹും, വെറും ബിംബം വിഗ്രഹം എന്നു തന്നെ വെക്കണ്ട, അത് ഉൾപ്പെട്ടു, പുറമെ ഏതുമാവാം, ജീവനുള്ള ദൈവങ്ങളെയും ഉൾപ്പെടുത്താം. ഇതാണ് ആ പറഞ്ഞത്. അതേതുപോലെ കൽ മലായികത്തി, മലക്ക് പോലെ. എന്തേ കാരണം? മലക്കുകൾ ദൈവമാണ് എന്ന് വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മക്കയിലെ മുശ്രിക്കുകൾ അൽ മലായികത്തു ബനാത്തുള്ള, ദൈവപുത്ര പുത്രിമാരാണ് എന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. വൽ ജിന്നി, ജിന്നിനെ ആരാധിച്ചവരുണ്ടായിരുന്നു. വൽ അംബിയായി, പ്രവാചകന്മാരിൽ ചിലർ ആരാധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ വഖാലത്തിൽ യഹൂദ് ഉസൈർ ബിനുള്ള, ജൂതന്മാര് ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചു ആരാധിച്ചു. വക്കാലത്തിൽ നസ്വാറ ക്രിസ്ത്യാനികളോ ഉസൈർ ബിനുള്ളാ, വക്കാലത്തിൽ നസ്വാറ അൽ മസീഹ് ബിനുള്ളാ, യേശു ഈ ഈസ എന്ന് പറയുന്ന യേശു അത് ദൈവപുത്രനാണ് എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിച്ചു. ആ വിശ്വസിച്ചവർ ആരാധിച്ചു. അതിനെ കുറിച്ചാണ് ആ പറയുന്നത്. അല്ലാതെ ഇലൽ മഅബൂദീന എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. ഇബാദത്ത് എടുക്കുന്ന വസ്തുക്കൾ എന്നാണ് അതിന്റെ അർത്ഥം. അതിനാ നമ്മള്
ദൈവം ആരാധ്യ വസ്തു എന്നൊക്കെ അർത്ഥം വെക്കുന്നത്. അപ്പോ ആരാധ്യ വസ്തുക്കളിൽ ജീവൻ ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട്. അത് ഞാൻ ആദ്യം മുതലേ പറയാൻ തുടങ്ങിയതാ. ജീവനുള്ള ദൈവമായാലും ജീവൻ ഇല്ലാത്ത ദൈവമാണെങ്കിലും ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. അത് നബിയായ ഒരു നബീനെ ഒരാൾ ദൈവമാണെന്ന് കരുതി എന്നാലും പെടും. ഒരു ജിന്നിനെ ഒരാൾ ദൈവമാണെന്ന് വിശ്വസിച്ചു എന്നാലും ഉൾപ്പെടും. ഒരു മലക്ക് ദൈവമാണെന്ന് ഒരാൾ വിശ്വസിച്ചു എന്നാലും ഉൾപ്പെടും. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുള്ളത് അതിൽ മുജാഹിദുകൾക്ക് ഒരു പിടുത്തം പോലും ഇല്ല, ഒരു കണിക പോലും അവർക്ക് കിട്ടുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെപ്പോ റബ്ബില്ലോലൈറ്റ് നബിദിനൊക്കെ നല്ലോണം കൊണ്ടാടിയേ സുന്നിയാള്. കാരണം റസൂലിനെ പറഞ്ഞേ ഞാൻ ജനിച്ച തിങ്കളാഴ്ച രാവിലെ നിങ്ങള് നൂൽ പോൽക്കാനാ പറയണേ, നബിദിന ആഘോഷം കൊണ്ടാടാനല്ല. അതിന് വല്ലതും പറയണ്ടോ? بسم الله والحمد لله والصلاه والسلام على سيدنا محمد اشرف رسول الله وعلى اله وصحبه الفائزين برضا الله. اما بعد നേരത്തെ സുഹൃത്ത് അർത്ഥവത്തായ ചോദ്യം ഉന്നയിക്കുകയും പ്രമാണബദ്ധമായ ശൈലിയിൽ ഉസ്താദവർകൾ മറുപടി പറയുകയും ചെയ്തപ്പോൾ അത് സ്വീകാര്യമായി എന്നതുകൊണ്ടായിരിക്കാം അടുത്ത വിഷയത്തിലേക്ക് കടന്നത്. അല്ലാഹു സത്യം ഗ്രഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയും ഒരു ഹദീസിന്റെ ആശയം പറയുകയും ആ ഹദീസിലുള്ളത് നോമ്പ് പിടിക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താണ് റബീഉൽ അവ്വലിൽ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് എന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റബീഉൽ അവ്വലിൽ നിങ്ങൾ ജന്മദിനം കൊണ്ടാടണം, അത് നോമ്പ് നോറ്റിട്ടാവലാണ് നല്ലത് എന്ന് പറഞ്ഞതുപോലെയുണ്ട്. ഏതായിരുന്നാലും തിങ്കളാഴ്ചകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന് നന്ദി ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ആഴ്ചതോറും ഒരു സുന്നത്ത് എന്ന നിലക്ക് ഒരു കർമ്മം നിർദ്ദേശിക്കപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാം ജനിച്ചു എന്നതിൻ്റെ പേരിൽ വെള്ളിയാഴ്ചകളിൽ ജുമുഅ നിസ്കാരവും അൽകഹഫ് ഖുർആൻ പാരായണവും സ്വലാത്തും ദിക്റുകൊണ്ടും ധന്യമാക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. എന്നാൽ അതേ ചെയ്യാവൂ, അത് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആൻ പറഞ്ഞത് ഖുൽ ബിഫളിലില്ലാഹി, അല്ലാഹുവിന്റെ ഫളു കൊണ്ട് നിങ്ങൾ പറയുകയും റഹ്മത്ത് കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. എങ്ങനെ സന്തോഷിക്കണം, ഏത് ശൈലിയിൽ സന്തോഷിക്കണം എന്ന് ചില്ല, മറിച്ച് അതിനൊരു പരിധി വെച്ചു. ലാ തത്രുനീകമ അതറത്തിൻ നസാറ, നസാറാക്കൾ തന്റെ നേതാവിനെ ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ അതിരി കവിയരുത്, അഥവാ ഇലാഹാക്കുകയോ ദൈവമാക്കുകയോ ചെയ്യരുത്. അതല്ലാത്ത നിലയ്ക്ക് എങ്ങനെയൊക്കെയാണോ മദഹ് ചെയ്യാനും എങ്ങനെയൊക്കെയാണോ പ്രകീർത്തിക്കാനും എങ്ങനെയൊക്കെയാണോ അവിടുത്തെ കുറിച്ച് പ്രശംസിക്കാനും കഴിയുക, അങ്ങനെയൊക്കെ പറയണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ റബീഉൽ അവ്വൽ മാസത്തിലും അല്ലാത്ത കാലത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാറുണ്ട്, മദ്ഹ് പാരായണം ചെയ്യാറുണ്ട്. ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദാണെങ്കിലും പറയാനോ പാടാനോ പാടില്ല, അത് ശിർക്കാണ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്നതിൽ കെ ഉമർ മൗലവി ഒരാൾ ഇംഗ്ലീഷിൽ എഴുതിയപ്പോ കുമാർ മൗലവി എന്ന് വായിച്ചു.
ആ കെ ഉമർ മൗലവി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രിയപ്പെട്ടവരെ, ഒരു പുസ്തകം, ആ പുസ്തകം കിട്ടുക, ആ പുസ്തകം മറിച്ചു നോക്കിയാൽ അതിന്റെ ചട്ടന്റെ പുറത്ത് അതിന്റെ വില, അതിന്റെ ഓദറ പേര്, അങ്ങനെ ഇത്ര എഡിഷൻ എന്നൊക്കെ ഉണ്ടാകുക. ഈ പുസ്തകത്തിൽ മറിച്ചിരിക്കണേ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടിയാൽ നാല് വട്ടം കാഫറാവുന്ന, 1000 വട്ടം ഹൗസല്ലാഹ് എന്ന് വിളിച്ചാൽ 4000 വട്ടം കാഫറാകും എന്നൊക്കെ പറയുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നു, ഉള്ളടക്കത്തിൽ തെറ്റില്ലാത്ത മൗലിദാണെങ്കിലും മേൽപ്പറഞ്ഞ ശിർക്കിൽ നിന്ന് രക്ഷയില്ല, അതുകൊണ്ട് മൗലിദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. ഒരാള് ഒരിക്കൽ ഇവരുടെ വലിയൊരു നേതാവിനോട് ഫോൺ വിളിച്ച് ചോദിച്ചു, ബുഖാരിയിലുള്ള ഹദീസ് മാത്രം എടുത്തുകൊണ്ട് അതൊരു ഗ്രന്ഥമാക്കി തന്നങ്ങൾ ഓതു, ചോദിച്ചു. ഓതൂല.